നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞ ഭൗതിക കർമ്മങ്ങൾ ആത്മീയതയുടെ ആത്മീയതയിലൂടെ അത് എന്ത് വേണം, അതിനെ വിമലീകരിക്കണം എന്ന് പറഞ്ഞാൽ മറ്റേ ഭൗതികവും ആത്മീയവും രണ്ടും രണ്ടായിട്ടല്ല. ഭൗതിക പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ എന്തുണ്ടാവണം, അതില് ആത്മീയമായിട്ട് നമ്മൾ അവിടെ ദൈവികമായിട്ടുള്ള പാപങ്ങൾ ഇല്ലായിരിക്കണം, ദൈവികമായിട്ടുള്ള നീതി ഉണ്ടായിരിക്കണം അല്ലേ. അങ്ങനെയാണ് നമ്മളെ കർമ്മങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. അപ്പൊ ആ പ്രവർത്തനങ്ങളിൽ എന്തുവേണം, അവിടെ ആത്മീയത ഉണ്ടായിരിക്കണം. ആത്മീയതയിൽ കൂടി കർമ്മങ്ങളെ നമ്മൾ മുന്നോട്ട് നയിക്കണം. ഇതാണ് പ്രവാചകനെ പഠിപ്പിച്ചത് വളരെ കൃത്യമായിട്ട് തന്നെ. അതേപോലെ തന്നെ മദ്യത്തിന്റെ വ്യവസായം നമ്മൾ പിന്നാലെ കേരളത്തിൽ നിങ്ങൾ എടുത്തു നോക്കും, മദ്യത്തിന്റെ വ്യവസായം ആരാണ് കൈക്കൊള്ളുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം ലോകത്ത് ആർക്കാണുള്ളത്, ഈ മദ്യ വ്യവസായം എന്തുകൊണ്ടാണ് ഒരു സമൂഹം കൊണ്ടു കിടക്കുന്നത്, ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ. അപ്പൊ ഇതിന്റെ മൂല്യച്യുതി, ഇതൊരു കച്ചവടമാണ്, ഇതിന്റെ ഒരു വിപണന പിന്നെ ഇതിന്റെ പിന്നെ നിർമ്മാണം ഉണ്ട്, അതിന്റെ സാമ്പത്തിക ഇടപാടുണ്ട്, ഇത് ലോകത്തില് പിന്നെ ആരുടെ കയ്യിലാണ് ഈ മദ്യത്തിന്റെ, ഈ മദ്യം കൊണ്ട് മനുഷ്യന് എന്തെല്ലാം. ഇപ്പൊ നമുക്കറിയില്ല, ക്രൈസ്തവ സഭകൾക്ക് തന്നെ മദ്യത്തിനെതിരായിട്ട് കേരളത്തിൽ സംഘടനകളുണ്ട്. പക്ഷെ അതേ സംഘടനകൾക്ക് തന്നെ അല്ലെങ്കിൽ അതേ വിശ്വാസികൾ തന്നെ ഇവിടെ പിന്നെ വളരെ വലിയ തോതിലുള്ള മദ്യ വ്യാപാരവും വിപണനവും അതിന്റെ സാമ്പത്തിക ഇടപാടുകളും നടത്തുന്നു. അവർക്ക് അതിനൊരു പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. അപ്പൊ ഇത് ഈ സമൂഹത്തിൽ ഇല്ല, ഇതിന്റെ പിന്നെ മൂല്യച്യുതി, ആ മൂല്യച്യുതി സമൂഹത്തിൽ നിന്ന് എടുത്തുകൊണ്ടേ അതിനെന്താണ് മാർഗം? അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, മദ്യത്തിന്റെ ഉപയോഗവും മദ്യത്തിന്റെ വിപണനവും മദ്യത്തിന്റെ ആ പിന്നെ സാമ്പത്തിക ഇടപാടും അത് പിന്നെ തെറ്റാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു ദിശാബോധമയിലില്ല, അതേപോലെ തന്നെ ലോകത്തിലില്ല, ക്രൈസ്തവ സമൂഹത്തിന് എന്നുള്ളതല്ല ലോകത്തിലില്ല. ചൂതാട്ടത്തെ കുറിച്ചിട്ടുള്ള ഒരു പിന്നെ ഇതെന്താ ഉള്ളത്, കാരണം ഇതിലൊക്കെ പാപങ്ങൾ, മനുഷ്യന് പാപങ്ങൾ വരും. അതേമാതിരി വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിപണനങ്ങൾ, ലോകത്തെ അതിന്റെ വിപണനങ്ങൾ ഞാനത് പറയണില്ല. പിന്നെ നമുക്ക് പിന്നെ ഈ ഇന്റർനെറ്റിലൊക്കെ ഉള്ള അതിന്റെ വിപണനം, ലോകത്ത് നിയന്ത്രിക്കുന്ന ആരാണ്, എത്ര മില്യൺ കണക്കിന് കോടി ഡോളറാണ് അതിന്റെ പിന്നെ വ്യാപാരം എന്ന് അറിയണത്, ഇത് ആരുടെ കൈകളിലാണെന്നുള്ളത് അത് നിങ്ങൾ പരിശോധിക്കുക. അതേപോലെ തന്നെ പിന്നെ ഈ പറയുന്ന മറ്റെന്താണ് സ്വവർഗഭോഗം ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇത് ഔദ്യോഗികമായിട്ട് പിന്നെ നിലവിലുള്ളത് നിങ്ങളത് പരിശോധിക്കുക. അപ്പൊ ഇതിന്റെ മൂല്യച്യുതി ലോകത്തു നിന്ന് അവസാനിപ്പിക്കണ്ടേ? മനുഷ്യനെ സമൂലമായിട്ട് ശുദ്ധീകരിച്ചാലല്ലേ അവനെ പിന്നെ ദൈവത്തിലേക്ക് ആ ഒരു ശരിയായിട്ടുള്ള രീതിയിൽ പിന്നെ അവന്റെ ശുദ്ധീകരണം നടക്കുള്ളൂ. അല്ലാതെ പള്ളിയിലേക്ക് പോകുമ്പോൾ മാത്രം ഒരു പിന്നെ ഒരു വേഷവും, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വേറൊരു വേഷം, അങ്ങനെ ഉണ്ടോ? അല്ലെ, അവിടേക്ക് പോകുമ്പോൾ ഒരു പ്രവർത്തനം, പുറത്തേക്ക് വരുമ്പോൾ ഒരു പ്രവർത്തനം, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ എങ്ങനെയാണ് പിന്നെ ദൈവത്തിൽ ശുദ്ധീകരിക്കപ്പെടുക? അവിടെ പിന്നെ രണ്ടും രണ്ടായിട്ട് നിൽക്കല്ലേ, ഭൗതികത ഒന്നും ആത്മീയത ഒന്നും വേറും. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല പറയണത്. ആ ഭൗതിക പിന്നെ ഏർപ്പാട് നടക്കുമ്പോൾ തന്നെ അതിൽ ആത്മീയത കടന്നു വന്ന ആത്മീയത കൊണ്ട് എന്ത് വേണം, ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളും കർമ്മങ്ങളും അതിനെ ശുദ്ധീകരിക്കപ്പെടണം. അപ്പോഴാണ് ലോകത്തില് എന്തു പറയാ, ഈ പറഞ്ഞ മൂല്യച്യുതികൾ മനുഷ്യരിൽ നിന്ന് എടുത്തു പോകാൻ കഴിയുള്ളൂ അല്ലേ. അപ്പൊ ഇത് നമ്മൾ ഇതൊക്കെ പോകണ്ടേ? അതാണ് ആ കാലഘട്ടത്തില് ഇനിയും വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ സത്യത്തിന്റെ ആത്മാവ് വന്നാല് അവൻ സകല സത്യത്തിലും നിങ്ങൾ വഴി നടത്തും എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ യേശു ക്രിസ്തുവിന് ശേഷം ഒരു പ്രവാചകൻ വന്നിട്ടുള്ളത്, ഈ സത്യത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവാചകൻ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞതും പറയാൻ വെച്ചതും കൂടുതൽ കാര്യങ്ങൾ പറയാൻ വെച്ചതും പറഞ്ഞ് വന്നിട്ടുള്ള ഒരേ ഒരു പ്രവാചകൻ ലോകത്തില് മുഹമ്മദ് നബി മാത്രമേ ഉള്ളൂ.
ഇനി അദ്ദേഹത്തിന് സത്യത്തിന്റെ ആത്മാവെന്ന് എന്തുകൊണ്ട് വിശേഷിപ്പിക്കണം? പ്രവാചകന്റെ പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ അല്ലമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹം വിശ്വസ്തനായിരുന്നു. അവിടുത്തെ സർവ്വജനങ്ങൾ മുഹമ്മദ് നബീനെ അംഗീകരിച്ച ആളുകളല്ല ഈ പറയുന്നത്, അവിടുത്തെ സർവ്വജനങ്ങളും അദ്ദേഹത്തെ വിശ്വസ്തനായിട്ട് കണ്ടിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഇത് ഖുറാനുമായി ബന്ധപ്പെട്ട് നമ്മളത് പഠിക്കുമ്പോൾ ഖുറാനിൽ തന്നെ കാണാം അദ്ദേഹം സത്യത്തിന്റെ ആത്മാവാണ്. അതിനെന്താ കാരണം? അതായത് പ്രവാചക കാലഘട്ടത്തിൽ അദ്ദേഹം ഭരണാധികാരിയായിരിക്കുമ്പോൾ ആ പിന്നെ കാലഘട്ടത്തില് ഒരു കളവ് നടന്നു. കളവ് നടക്കുകയും അത് പിന്നെ കളവ് നടത്തിയിട്ടുള്ളത് മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇയാൾ കളവ് നടത്തി, പിന്നെ കളവ് നടത്തിയിട്ട് എന്ത് ചെയ്തു, ഈ കളവ് മുതൽ ഒരു യഹൂദന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇയാൾ ഒളിപ്പിച്ചു. ഇയാൾ കളവ് നടത്തി, കളവ് പൊളിന്നായപ്പോ ഈ യഹൂദന്റെ പേരിൽ യഹൂദന്റെ വീട്ടിൽ ആരും കാണാതെ കൊണ്ടുപോയി ഒളിപ്പിച്ചു. ഒളിപ്പിച്ചു വെച്ചു എന്നല്ല, ആ സമയത്ത് എന്തായി, ഈ പിന്നെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം എന്താ, ഈ കളവ് മുതൽ ഇയാളെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെ പ്രചരിപ്പിച്ചു. ഇയാളെ തുടർന്ന് ജനങ്ങളൊക്കെ അറിഞ്ഞു. എല്ലാ തെളിവുകളും അദ്ദേഹത്തിനെതിരായിരുന്നു, കംപ്ലീറ്റ് തെളിവും അദ്ദേഹത്തിനെതിരാ. അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തെ കുറ്റവാളിയായിട്ട് വിചാരണ ചെയ്ത് വിധിക്കാൻ പോവുകയാണ്, അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം അദ്ദേഹത്തിന് വന്നു കിട്ടുന്നത്. അത് നമുക്ക് ഖുർആന്റെ അധ്യായം 4-ാം അധ്യായത്തിൽ 135-ാം വചനത്തില് 4-ാം അധ്യായത്തിൽ 105 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. പ്രവാചകലെ അവിടെ വളരെ വ്യക്തമായിട്ട് പറയണ്ടേ, നിങ്ങൾ അസത്യവാദികൾക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. അള്ളാഹുവിന്റെ വചനങ്ങൾ അവിടെ പിന്നെ അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം അവിടെ ഇറങ്ങുകയാണ്. കാരണം എന്താ, ഇത് കളവ് നടത്തിയിട്ടുള്ള ആരാ, ഒരു മുസ്ലിമാണ്. അപ്പൊ ഈ മുസ്ലിമാണ് കളവ് നടത്തിയിട്ടുള്ളതെന്ന് പ്രവാചകൻ അവിടെ ദിവ്യ സന്ദേശം അറിയിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അസത്യവാദികൾക്ക്, ആരാ അസത്യവാദികള്, അസത്യവാദികൾ എന്ന് പറഞ്ഞത് ഈ കളവ് നടത്തിയിട്ടുള്ള മുസ്ലിമിനെയും അവനെ പിന്തുണക്കുന്ന ആളുകളും, താങ്കൾ അസത്യവാദികൾക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. ഈ കളവ് നടത്തിയിട്ടുള്ള ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ അവിടെ ദിവ്യ സന്ദേശം കൊടുക്കുകയാണ്. അപ്പൊ ഈ പ്രവാചകൻ ഇതൊരു കാര്യം ചെയ്യായിരുന്നു. ഈ കാര്യം ഇദ്ദേഹത്തിന് മാത്രമാണ് അറിവ് കിട്ടിയിട്ടുള്ളത്, മറ്റാർക്കും അറിയില്ലല്ലോ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യായിരുന്നു, അദ്ദേഹത്തിന് ഈ ഇതിനെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ യഹൂദനെ ശിക്ഷിക്കാമായിരുന്നു. അദ്ദേഹത്തെ ഭരണാധികാരിയല്ലേ, പക്ഷെ പ്രവാചകൻ ചെയ്ത എന്താ, അതാണ് സത്യത്തിന്റെ ആത്മാവെന്ന് നമ്മൾക്ക് ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് പിന്നെ അവിടെ ഖുറാന്റെ വചനപ്രകാരം അദ്ദേഹത്തെ നിർവചിക്കാൻ കഴിയും. അദ്ദേഹം ഈ നീതി പിന്നെ ഈ സത്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. ഈ യഹൂദൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ 4-ാം അധ്യായം 105 മുതൽ തുടർന്ന് അങ്ങോട്ട് വായിച്ചു നോക്കൊണ്ടു, ഇതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് ഒളിച്ചു വെച്ചിട്ട് ഈ മുസ്ലിമിനെ രക്ഷിച്ച് യഹൂദനെ ശിക്ഷിക്കാമായിരുന്നു, അദ്ദേഹം അത് ചെയ്തില്ല. അതാണ് അവിടെ സത്യത്തിന്റെ ആത്മാവ് വരുന്നത്. അതേപോലെ തന്നെ ദൈവിക നീതി അവിടെ പുലരുകയാണ്. അവിടെ നീതി ഈ പ്രവാചകനിൽ കൂടി ദൈവിക നീതി അവിടെ പുലരുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ വ്യക്തമായിക്കൊണ്ട് തന്നെ ഇവിടെ പ്രവാചക ഈ പറയുന്ന സത്യത്തിന്റെ ആത്മാവ്, ആ സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പ്രവാചക പിന്നെ മഹാനായിട്ടുള്ള യേശു ക്രിസ്തു എന്ന പ്രവാചകന് ശേഷം പിന്നെ വന്നിട്ടുള്ള ആ ഒരു വ്യക്തി എന്ന് പറയുന്ന മുഹമ്മദ് നബിയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പിന്നെ ഖുർആന്റെ അദ്ധ്യായം 21-ാം വചനം 47 അവിടെ ന്യായവിധിയെ കുറിച്ചും പറയുന്ന ആ ഭാഗം പറയണ്ടേ. അദ്ധ്യായം 21:47 ഞാൻ മലയാളത്തിൽ അത് വായിക്കുകയാണ്, കാരണം പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. അവിടെ വചനത്തിൽ കാണണ്ടാ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീതിപൂർണമായ തുലാസുകൾ നാം സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ ഒരാളോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. അത് കർമ്മം ഒരു കടുകുമണി തൂക്കമുള്ളതാണെങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ്. കണക്ക് നോക്കുവാൻ നാം തന്നെ മതി. അപ്പൊ അവിടെ എന്താ പറയണ വെച്ചാല്, അള്ളാ പിന്നെ ലോകാവസാനം കഴിഞ്ഞ് മനുഷ്യനെ അവന്റെ കർമ്മങ്ങള്, അതായത് പിന്നെ അവന്റെ കർമ്മങ്ങള്
അത് പിന്നെ നന്മ തിന്മകളെ അവിടെ പടച്ചോന് അവന്റെ മുൻപിൽ കൊണ്ടുവരും. ആ നന്മ തിന്മകള് ഏതിലാണോ അവൻ മുന്തി നിൽക്കുന്നത്, അതായത് കൂടുതൽ പാപം ചെയ്തോ കൂടുതൽ പിന്നെ നന്മ ചെയ്തോ, അപ്പൊ പാപം മനുഷ്യന് സംഭവിച്ചു കഴിഞ്ഞാലും നന്മ അവന് കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയാണ് പടച്ചോൻ കടക്കിൽ എടുക്കുക എന്നാ പറയുന്നത്. ഇപ്പൊ ഒരാൾ ഒരു പത്ത് പിന്നെ ഞാനൊരിപ്പോ ഒരു 10 തിന്മ ചെയ്തു, 10 തിന്മ ഞാൻ ചെയ്തിരുന്നു, പക്ഷെ 15 നന്മകൾ അതിനേക്കാൾ ഞാൻ വലുത് ചെയ്തു. അപ്പൊ ആ നന്മക്കായിരിക്കും പിന്നെ അവിടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവിടെ പടച്ചോൻ പരിഗണിക്കുക. അതൊരു കടുക് മണിയുടെ തൂക്കമുള്ളതാണേലും ശരി. അപ്പൊ അതാണ് പറഞ്ഞത്, ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ പറയണ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുറാന്റെ നിന്ന് പിന്നെ നമുക്ക് കാണാനാവുന്നത്. ഇവിടെ ഖുറാൻ അല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിലേക്ക് നമുക്ക് യേശു ക്രിസ്തു പറഞ്ഞു വച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പുസ്തകത്തിലും കാണാൻ കഴിയില്ല അല്ലേ. അവിടെ കർമ്മം, മനുഷ്യന്റെ കർമ്മം അവിടെ തൂക്കി നോക്കുന്ന പറഞ്ഞത്, യാക്കോബ് പ്രവാചകനും അതന്നെയല്ലേ പറഞ്ഞത്, യേശുവിന്റെ ശിഷ്യനായിട്ടില്ല, യാക്കോബ് പ്രവാചകനല്ല ശിഷ്യന്, അതായത് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ പുത്രനെ പിന്നെ എന്താണ് ബലിയർപ്പിച്ചത് കൊണ്ട് കൂടിയാണ്. ബലിയർപ്പിച്ചു എന്നല്ല, ആ ഒരു സംഭവമാണ് അദ്ദേഹം പറയുന്നത്. അതെന്താണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം, അതായത് കർമ്മമല്ലാതെ ഒരിക്കലും മനുഷ്യന് ദൈവത്തിന്റെ മുന്നിൽ നീതീകരിക്കപ്പെടാൻ കഴിയില്ല. അപ്പൊ ആ കർമ്മം ദൈവം പരിഗണിക്കും എന്നുള്ള കാര്യം അവിടെ യാക്കോബ് പറയുന്നുണ്ടല്ലോ. അപ്പൊ യേശുവിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് കൂടുതൽ കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി ലോക സമൂഹത്തിന് യേശു ക്രിസ്തുവിന് ശേഷം ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, അല്ലെങ്കിൽ അതൊരു പിന്നെ അതിനുശേഷം പിന്നെ വന്നിട്ടുള്ള ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. അപ്പോ ആ കർമ്മ ഫലങ്ങളെ ഒക്കെ തന്നെ തൂക്കി നോക്കും. ആ കർമ്മ ഫലം ഏതിലാണോ മുന്തി നിൽക്കുന്നത് ആ കർമ്മ ഫലത്തിനുള്ള പ്രതിഫലം നൽകും. ഇപ്പൊ നമുക്ക് ഒരു 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 ഉദാഹരണം പറയണെങ്കിൽ, ഇപ്പോ ഹിറ്റ്ലർ ഒരുപാട് കൊലപാതകങ്ങൾ മനുഷ്യന്റെ പിന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കൊലപാതകം ചെയ്തു. ഈ ഹിറ്റ്ലർക്ക് കിട്ടാവുന്ന ശിക്ഷ എന്താ? ഹിറ്റ്ലർക്ക് കിട്ടാവുന്ന ശിക്ഷ എന്താണ്? അവിടെ നമ്മൾ മനസ്സിലാകേണ്ട ഖുർആൻ പറയുന്നത് എന്താ, അതായത് പിന്നെ ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാല് ആ കൊന്ന ഒരു നിരപരാധിയെ കൊന്നുകഴിഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യ എന്നാ പറയുന്നത്, ഒരു നിരപരാധിയെ മനുഷ്യൻ കൊന്നുകഴിഞ്ഞാൽ. ഇവിടെ ഹിറ്റ്ലർ കോടിക്കണക്കിന് ആളുകളെ പിന്നെ കൊന്നു കഴിഞ്ഞിട്ട് ആ പിന്നെ ഹിറ്റ്ലർക്ക് കിട്ടാവുന്ന ശിക്ഷ എന്താണ്? ഏത് പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ആളുകളുടെ ശിക്ഷയെ കുറിച്ച് പറയുന്നത്? എന്നാൽ മുഹമ്മദ് നബിയിലൂടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യനെ കൊന്ന ആൾക്ക് എന്തുണ്ടാവും? ഇത്തരം വലിയ ക്രൂരന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അത്തരം ആളുകൾക്ക് പാശ്ചാത്താപിച്ച് മടങ്ങാതെ ഇതന്നെ ചെയ്ത് പിന്നെ ഇത് ആസ്വദിച്ച് മരണപ്പെട്ട ആളുകള് അവർക്കുള്ള ശിക്ഷ എന്തായിരിക്കും? ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ ആ വ്യക്തിയെ നരകത്തിലിടും, അഥവാ അഗ്നികുണ്ഡത്തിൽ ഇട്ടിട്ട് ആ അദ്ദേഹം പിന്നെ അയാളുടെ തോലിങ്ങനെ കത്തിയിട്ട് അത് ഉരുകിപ്പോവും. അങ്ങനെ പിന്നെ അയാൾ ഉരുകിപ്പോയിട്ട് വീണ്ടും അയാൾക്ക് എന്ത് ചെയ്യും? അതായത് എണ്ണത്തിനനുസരിച്ച് അയാളുടെ ശിക്ഷ ഇത് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിറ്റ്ലർക്ക് ലോകത്തിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്ത് ശിക്ഷ കൊടുക്കാൻ കഴിയാ? ഒരു തൂക്കുമരണം. ഒരു തൂക്കുമരണം കൊടുക്കാൻ കഴിയുള്ളൂ, അതിന്റെ അപ്പുറത്ത് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. നമ്മളെ പിന്നെ ഒരാളെ കൊന്ന ആളുകൾക്കോ നമ്മളെ ഭൂമിയിൽ വേറൊരാളെ കൊന്ന ഒരൊറ്റ ആളെ കൊന്നു വിചാരിക്കുക, അയാൾക്കും ഹിറ്റ്ലർ ഒരു തൂക്കേ ഉള്ളൂ. പിന്നെ വേറെ ഏത് മതഗ്രന്ഥത്തിലാണ് ഇതിനെപ്പറ്റി ശിക്ഷ പറയുന്നത്? ലോകത്തിൽ ഒരു മതഗ്രന്ഥത്തിലും ഇത്ര വിശദമായിട്ട് പറഞ്ഞിട്ടില്ല, ഒറ്റൊന്നിലില്ല. അപ്പൊ അത് ആ ആളുടെ എണ്ണ മനസ്സ് അയാൾ എത്ര മനുഷ്യന്മാരെ കൊന്നു അതിനനുസരിച്ച് ഈ പിന്നെ നരകത്തിലിട്ടിട്ട് അയാൾക്ക് പിന്നെ അയാള് ഉരുകിപ്പോയിട്ട് വീണ്ടും അയാളെ എന്താണ് അയാളെ വീണ്ടും ജീവിപ്പിക്കും, വീണ്ടും അയാളെ ഈ എണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ ആവർത്തിച്ചും കൊണ്ടേയിരിക്കും. ഇതാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പിന്നെ എന്താണ് ഈ കർമ്മ ഫലത്തിനുള്ള ആ ഒരു പിന്നെ എന്താണ് അതിനുള്ള ശിക്ഷ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോ അതേപോലെ തന്നെ നമുക്കറിയാലോ,
ലോകത്തിലെ പല ആളുകളും നന്മയിലൂടെ ചരിച്ചു പോയിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന പല ആളുകളും നന്മക്ക് വേണ്ടി നിലകൊണ്ട് അല്ലേ, ഒരുപാട് ലോകത്ത് ഒരുപാട് ആളുകൾ, ക്രൈസ്തവ ലോകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് ആളുകൾ പിന്നെ ക്രൂരമായിട്ടുള്ള വധം ഉണ്ടായിട്ടുണ്ട്. യാക്കോബിനൊക്കെ ഹെരോദോവ് വധിച്ചു കളഞ്ഞല്ലോ, നമുക്കറിയാലോ. അപ്പോ പിന്നെ അതേപോലെ സ്റ്റെഫാനോസ് മരണപ്പെട്ടത്, അദ്ദേഹം സ്റ്റെഫാനോസിനെ ചെറുപ്പക്കാരനായ സ്റ്റെഫാനോസിനെ കൊന്നു അല്ലേ. അദ്ദേഹം ഈ ലോകത്ത് എന്ത് അനുഭവിച്ചിട്ടാണ് പോയത്? നമ്മളൊക്കെ പിന്നെ ഇവിടുത്തെ ഈ ലോകത്തിലെ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ആസ്വദിച്ച് പോണു, കുടുംബങ്ങളോട് കൂടിയും കുടുംബ ജീവിതമൊക്കെ ആസ്വദിച്ച് നമ്മൾ മരണപ്പെട്ടു പോകുന്നു. മരണപ്പെട്ടു പോവുകയാണ്. മരണപ്പെട്ടു പോയിട്ട് എന്താണ്, നമ്മളിപ്പോ സ്വർഗത്തിലെത്തുകയാണ്. സ്വർഗത്തിലെത്തി ഞാൻ പിന്നെ ഇവിടുത്തെ എല്ലാ സുഖ സൗകര്യം അനുഭവിച്ചു പോയ ഞാനും സ്വർഗത്തിലെത്തുന്നു, സ്റ്റെഫാനോസും സ്വർഗത്തിലെത്തുന്നു. അവിടെ എന്താ ഉണ്ടാകുക? ഞാനൊരു ആത്മാവായിട്ട്, പിന്നെ സ്റ്റെഫാനോസും ഒരു ആത്മാവായിട്ട് അല്ലേ. സ്റ്റെഫാനോസിന് പിന്നെ സ്റ്റെഫാനോസും എന്റെ ജീവിതവും, ഞാൻ അവിടെ എത്തി എങ്ങനെ? സ്റ്റെഫാനോസ് ക്രൂരമായി കൊലപ്പെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് ലോകത്തുള്ള ഭൗതികമായിട്ടുള്ള പിന്നെ ഇവിടുത്തെ സുഖ സൗകര്യമോ അല്ലെങ്കിൽ ജീവിതമോ ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഒരു സ്റ്റെഫാനോസിനെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെ നീതി ഉണ്ടാകുക? അവിടെ നീതി ഉണ്ടാവുമോ? ഉണ്ടാവൂല. അപ്പൊ ആ പിന്നെ അങ്ങനെ വെറും ഒരു ആത്മാവായിട്ട് ഇങ്ങനെ വെറുതെ പിന്നെ നിലകൊണ്ടാ പോരല്ലോ അദ്ദേഹം. അപ്പൊ അവിടെ ഇസ്ലാമിക സ്വർഗത്തിൽ എന്തുണ്ട്? മനുഷ്യന് അതിന്റെ കർമ്മം തൂക്കി നോക്കിയിട്ട് അതിന്റെ പ്രതിഫലം കൊടുക്കും. ആ മനുഷ്യന് എന്തുണ്ടാവും? ആ കർമ്മഫല അനുസരിച്ച് അദ്ദേഹത്തിന് പിന്നെ ഈ ഇത്തരം ആളുകൾക്കൊക്കെ തന്നെ, ഇത്തരം ആളുകളും ദുരിച്ച് ദൈവിക മാർഗത്തില് പിന്നെ മരണപ്പെടുകയും, അപ്പോ ചെറുപ്പകാലത്താവട്ടെ മറ്റുള്ള സമയത്താവട്ടെ അവരുടെ കർമ്മത്തിനനുസരിച്ച് അവർക്ക് സ്വർഗം കൊടുക്കും. അപ്പൊ അവിടെ എന്തുണ്ട്? അവർക്ക് എന്താണ്, അവർക്ക് ഈ പിന്നെ ഇസ്ലാമിക സ്വർഗം പറയുന്നത് അവിടെ മനുഷ്യന് പരിശുദ്ധകളായിട്ടുള്ള ഇണകൾ ഉണ്ടാവും. അതേപോലെ ഭൂലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ആസ്വാദനം അവിടെ ഉണ്ടാവും എന്നാണ് അവിടെ പറയുന്നത്. എന്നാ മദ്യം മദ്യം മദ്യപിച്ച് നടക്കുന്നല്ലാത്ത പറയണേ, അങ്ങനെയല്ല. അപ്പോ ഏറ്റവും നല്ല, അത് മാത്രല്ല അവന്റെ ജീവിതം മറ്റേ രോഗം ഉണ്ടാവില്ല. ആ ഇസ്ലാമിക സ്വർഗം വിഭാവനം ചെയ്ത പിന്നെ സ്വർഗത്തിൽ രോഗങ്ങൾ ഉണ്ടാവില്ല. മനുഷ്യന് പിന്നെ നല്ല സന്തോഷത്തിൽ ജീവിക്കാനുള്ള വലിയൊരു അവസ്ഥ അവിടെ സംജാതമാവും. അപ്പൊ ഇവിടെ ഈ സ്വർഗത്തിൽ വെച്ചിട്ട് എന്തുണ്ട്? സ്റ്റെഫാനോസിനെ പോലെയുള്ള ആളുകൾ, മരണപ്പെട്ട ആളുകൾക്ക് ഇവിടെ ഈ പിന്നെ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള അവിടെ ഒരു നീതി കിട്ടുകയാണ്. നമ്മളൊക്കെ കുടുംബജീവിതം ഇതൊക്കെ ആസ്വദിച്ച് നമ്മൾ നന്മ ചെയ്തിട്ട് മരണപ്പെട്ടു പോണു, നമുക്ക് സ്വർഗം കിട്ടണു. സ്റ്റെഫാനോസ് കൊല്ലപ്പെട്ട് മരണപ്പെട്ട് അദ്ദേഹം അവിടെ എത്തണു. അവിടെ എത്തിയിട്ട് വെറും ആത്മാവായിട്ട് ഇങ്ങനെ നിൽക്കുക ഞാനും. അപ്പൊ അവിടെ എവിടെ നീതി ഉണ്ടാകുക? ദൈവത്തിന്റെ നീതി അവിടെ എവിടെ പുലരുന്നത്? അവിടെയാണ് ഈ നീതിയെക്കുറിച്ചും ആര് വന്ന് പറഞ്ഞു തരും? ഈ വരാൻ പോകുന്ന ആ കാര്യസ്ഥൻ പറഞ്ഞു തരും എന്ന് പറയുന്നവർക്ക് അവിടെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാലോ, ഇപ്പോ പിന്നെ നമ്മള് ഈ രാജ്യത്ത് തന്നെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് നിരപരാധികളെ തൂക്കിലേറ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരപരാധികളായിട്ടുള്ള ആളുകൾ തൂക്കിലേറ്റപ്പെട്ടപ്പോ ആ കുടുംബം അതിനെ തുടർന്ന് ഈ പിന്നെ എന്താണ് സമൂഹത്തിന്ന് പിന്നെ എന്താണ് ആ സമൂഹം പിന്നെ ഇവരെ മാറ്റി നിർത്തുകയും ആ സമൂഹത്തിൽ ജീവിക്കാതെ അവസാനം മനം നൊന്ത് പിന്നെ ഇവിടുന്ന് ജീവിതം അവസാനിപ്പിച്ചു പോകേണ്ട ഒരു പിന്നെ അവസ്ഥ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു നിരപരാധി മരിച്ചതിനെ തുടർന്ന് അതേ വീട്ടിൽ അല്ല ആ കുടുംബത്തിലെ ആളുകളെ തന്നെ വീണ്ടും അതിന്റെ കുറ്റം ചാർത്തുന്ന അവസ്ഥകൾ ഉണ്ടായി. ഇന്നിട്ട് കൊല ചെയ്യപ്പെട്ട ആള് ഇവിടെ അങ്ങനെ സുഖജീവിതം നയിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുപ്പക്കാരന് പിന്നെ നമ്മളെ നാട്ടിൽ കൊല്ലപ്പെടുക, അതിന് നിരപരാധിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ശിക്ഷിച്ചു, ഇയാളുടെ ഈ പിന്നെ നിരപരാധിത്വം എവിടെ തെളിയും? ഇയാളുടെ ഇത് പിന്നെ ഇതിന്റെ മറ്റേ നിരപരാധിത്വം തെളിയണ്ടേ? അവിടെയാണ് പ്രവാചകനിലൂടെ ഖുർആൻ അവതരിപ്പിച്ച് ആ പ്രവാചകൻ ആ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നത്. പ്രവാചകൻ അത് വിശദീകരിച്ചു തന്നു. അതായത് ഈ കർമ്മങ്ങളൊക്കെ തന്നെ അവന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും.
എന്നിട്ട് ഇതിനെ കൃത്യമായിട്ട് ആ നിരപരാധിത്വം അള്ളാഹുവിന്റെ മുന്നിൽ പടച്ചാമ്പുരാന്റെ മുന്നിൽ തെളിയിക്കും. അങ്ങനെ തെളിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ മരണപ്പെട്ട വ്യക്തിക്ക് അവിടെ സ്വർഗം കൊടുക്കുകയാണ്. അവിടെ ഈ പിന്നെ കുറ്റം ചെയ്ത വ്യക്തിക്ക് എന്താണ് അവിടെ ശിക്ഷയും കൊടുക്കുകയാണ്. അപ്പൊ ആ നീതി അവിടെ കൃത്യമായിട്ട് പുലരുന്നുണ്ട്. മാത്രമല്ല പിന്നെ ഇവന് നഷ്ടപ്പെട്ട ജീവിതം അവന് പിന്നെ കിട്ടാത്ത ജീവിതം അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു പിന്നെ ജീവിതം അവിടെ കിട്ടുകയാണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് തന്നെ ഇതാണ് പറഞ്ഞത്, പിന്നെ നിങ്ങളോട് പിന്നെ എന്താണ് ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, പിന്നെ പക്ഷേ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, അത് ബോധ്യപ്പെടുത്തും. സ്വർഗത്തിലെ കാര്യമല്ലേ പറഞ്ഞത്, ഇവിടെ അന്യായം കാണിച്ച് ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലെന്നാണോ? അപ്പൊ ഭൂമിയിലെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്നാണ് എന്റെ ചോദ്യം. അതിനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഈ പാപങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന് ജീവിക്കേണ്ട നിയമം കൃത്യമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു. സാമ്പത്തിക ഇടപാടുകള്, പലിശകള്, മദ്യം, വ്യഭിചാരം, കച്ചവടം, കുടുംബം, ഇത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളിവിടെ പറഞ്ഞല്ലോ. അപ്പൊ അത് നിർവഹിച്ചു പോയാൽ ഭൂമിയിൽ നീതി നിർവഹിക്കാൻ കഴിയും, ദൈവത്തിന്റെ നീതി ഇവിടെ പുലരും. അത് കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, തങ്ങളെ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോ ഇവിടെ അതിവിടെ നടക്കാത്തത് കൊണ്ടാണല്ലോ നമുക്ക് നീതി അങ്ങ് സ്വർഗത്തിൽ നടത്തേണ്ടി വരുന്നത്. ഇവിടെ നീതി ന്യായം നല്ലതുപോലെ നടക്കുകയാണെങ്കിൽ പിന്നെ സ്വർഗത്തിൽ നീതിയുടെ ആവശ്യമുണ്ടോ? അല്ല, ഇവിടെ നീതി ന്യായവും നടക്കുന്നുണ്ടോ എന്നുള്ള വിഷയമല്ല. നമുക്ക് ആ പിന്നെ അത് സ്വീകരിച്ച അവിടെ നീതി, ഇപ്പൊ താങ്കൾക്ക് ഇപ്പോ ഇതിൽ വിഷമമുണ്ടോ? മദ്യം ഒഴിവാക്കാം, പിന്നെ പലിശ ഒഴിവാക്കാം, കുടുംബജീവിതം എങ്ങനെ ആകണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് സ്വീകരിച്ചാ മതി. ഞങ്ങളാ കാര്യത്തിൽ പിന്നെ കാര്യങ്ങള് പരമാവധി ജീവിതത്തിൽ പുലർത്തുന്ന ആളുകളാണ്. ഞങ്ങൾ എവിടെയാണ് പിന്നെ വല്ല പലിശ കച്ചവടം നടത്തുന്ന പിന്നെ വലിയ പിന്നെ ബാങ്കുകൾ, ഇസ്ലാമിക ബാങ്കുകൾ ഉണ്ടോ? എന്തുകൊണ്ടില്ലായിരുന്നു? എന്തുകൊണ്ട് ക്രൈസ്തവ ബാങ്കുകൾ ഉണ്ട് പലിശ ഇടപാടുകൾ? ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയണം. അതേപോലെ തന്നെ ഈ മദ്യം കച്ചവടം കച്ചവടം അതിൽ ഉൾപ്പെടില്ലേ? അതായത് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നത് എങ്ങനെയാ? നമ്മൾ കുറഞ്ഞ വിലക്ക് സാധനം വാങ്ങിച്ച് കൂടിയ വിലക്ക് വിൽക്കപ്പം, അതൊരു സാമ്പത്തിക അഭിവൃദ്ധി അല്ലേ? ഒരാളിൽ നിന്ന് കൂടുതൽ കാശ് ഈടാക്കുന്ന സമയത്ത് ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ ആ കച്ചവടം? പലിശയായിരുന്നാലും നമ്മൾ ഒരാളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മറ്റൊരാൾക്ക് കുറച്ച് കൂടുതൽ പൈസക്ക് കൊടുക്കും. അപ്പൊ അതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉണ്ട് ഉണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യും, സംസാരിക്കാൻ കഴിയില്ല. കച്ചവടം പ്രവാചകൻ അനുഭവിച്ച കാര്യ, കച്ചവടത്തിൽ ലാഭെടുക്ക, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. കച്ചവടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഞാനൊരു 10 രൂപക്ക് സാധനം വാങ്ങി, ആ 10 രൂപക്ക് സാധനം വാങ്ങിയിട്ട് അത് പിന്നെ ഞാനൊരു 15 രൂപക്കോ അല്ലെങ്കിൽ 12 രൂപക്കോ വിൽക്കുമ്പോ അത് എന്താണ് അതിൽ ലാഭെടുക്കാൻ പ്രവാചകൻ അനുവദിച്ചിട്ടുണ്ട്, അത് നമുക്ക് ലാഭെടുക്കാം. അതേസമയം പലിശയെ സംബന്ധിച്ച് അങ്ങനെയല്ല. പലിശ എന്താണ് അവിടെ വ്യക്തമാ, പലിശയിൽ വരുന്ന പ്രശ്നം എന്താണ്? പലിശ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഒരു ലോൺ എടുത്തിട്ട് ആ പലിശ പിന്നെ ഒരു പക്ഷേ ലോൺ എടുക്കുമ്പോൾ എനിക്ക് ലോൺ അടക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലായിരിക്കും. പക്ഷേ പിന്നെ തിരിച്ചടവിൻ്റെ ആ കാലഘട്ടത്തിൽ എത്തുമ്പോൾ എൻ്റെ കച്ചവടം മോശമാവും. ഞാനൊരു കച്ചവടത്തിന് എടുത്തു വിചാരിക്കും, എൻ്റെ കച്ചവടം മോശമാവും. മോശമാവുമ്പോൾ എനിക്കിത് തിരിച്ചടക്കാൻ കഴിയില്ല. തിരിച്ചടക്കാൻ കഴിയാത്തുമ്പോൾ എന്താണ് വളരെ പ്രശ്നം വരിക? അത് പലിശയാവും. പിന്നെ അത് കൂട്ടു പലിശ ഇങ്ങനെ പെരുകി, ഞാൻ 1 ലക്ഷം എടുത്തത് 10 ലക്ഷം അടക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഈ 1 ലക്ഷത്തിന്റെ അടവന് അടക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ഈ 10 ലക്ഷം പിന്നെ എങ്ങനെ അടക്കപ്പെടുക? അപ്പൊ പിന്നെ അവന്റെ പിന്നെന്താ ചെയ്യണ? ബാങ്ക് ഇത് ജപ്തി ചെയ്ത് പിടിച്ചെടുക്കുകയാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. കച്ചവടം എന്ന് പറയുമ്പോൾ അതല്ല, അതൊരു വ്യക്തി ഒരു ഒരു പിന്നെ ഒരു ഒരു വസ്തു വിൽക്കുമ്പോൾ അത് അയാളിൽ നിന്നും ആ സമയത്ത് തന്നെ നേരിട്ട് അദ്ദേഹത്തിന് പിന്നെ കഴിയുന്ന പിന്നെ ഒരു ലാഭം, ഇയാൾ ഉദ്ദേശിച്ച ഒരു ലാഭം. അതിനെ പ്രവാചകൻ പറഞ്ഞിരിക്കണത് അമിതമായ ലാഭം എടുക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ അത് അവസാനിച്ചു, അത് അതോടുകൂടി അവിടെ അവസാനിക്കുക.
പലിശ അങ്ങനെയല്ല. പലിശ ഒരു മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ അവന്റെ സമ്പത്തും കൊണ്ടാ പോണത്. അതാണ് നമ്മൾ ഇവിടെ ലോകത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അല്ല, അത് എനിക്ക് എനിക്ക് എന്നെ കൊണ്ട് സാധിക്കാത്തത് ഇപ്പം കച്ചവടം ചെയ്യുന്നു. ഇപ്പം കച്ചവടം എന്താ, ഒരു 1 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപയോ ഉള്ള സാധനം എനിക്ക് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ ഞാൻ കടം വാങ്ങിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ആ സാധനം കൈപ്പറ്റി കഴിഞ്ഞാൽ അവിടെയും കച്ചവടവും ഈ പലിശയും തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല എന്നുള്ളതാ. അല്ല, ഉണ്ടല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. അതായത് നമ്മളൊരു ഉൽപ്പന്നം, ആ ഉൽപ്പന്നം കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് ഒരു ലാഭം കിട്ടണ്ടേ? അത് വാങ്ങിച്ച് വിൽക്കുന്ന കച്ചവടക്കാരനും ലാഭം കിട്ടണ്ടേ? ഈ അധ്വാനത്തിന്റെ ഒരു ഫലം കിട്ടണ്ടേ? അധ്വാനത്തിന് ഫലമില്ലാതെ നമ്മൾ 10 രൂപയുടെ ഒരു കാര്യം ചെയ്തിട്ട് ആ 10 രൂപ മാത്രം നമ്മൾ സ്വീകരിച്ചാൽ അധ്വാനിച്ച അത് കൃഷിക്കാരന്റെ ലാഭം അവിടെ മുസാഫിറെ, ഇപ്പം 5 രൂപയ്ക്ക് പലിശക്ക് കൊടുക്കുന്ന ഒരാളിൽ നിന്നും പലിശക്ക് വാങ്ങിച്ചിട്ട് അടുത്ത ആളിന് 1 6 രൂപയ്ക്ക് പലിശക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പലിശ കൈപ്പറ്റുന്ന ആള് പലിശ കൊടുക്കണോന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമല്ലേ? പലിശ മുടങ്ങിയാ പലിശ കൊടുക്കണം, അത്രയല്ലേ ഉള്ളു. അതിൽ പിന്നെ എന്താ അന്യായം? ഈ പലിശ കൊടുക്കല് മാത്രല്ല, പലിശ വാങ്ങലും കൊടുക്കലും എല്ലാം എല്ലാം നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? അത് സാമ്പത്തികമായ ഒരു അരാജകത്വമാണ് പലിശ എന്ന് പറയുന്നത്. വാങ്ങൽ മാത്രമല്ല കൊടുക്കലും. ഇവിടെ കച്ചവടം എന്ന് പറയുന്നത് അങ്ങനെയല്ല. കച്ചവടം എന്ന് പറയുന്നത് അതിനൊരു ഉൽപാദകനുണ്ടാവും, അതൊരു വിതരണക്കാരനുണ്ടാവും, അതൊരു വിപണനം ചെയ്യുന്ന ആളുണ്ടാവും. ഈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ അധ്വാനത്തിനുള്ള ഫലം കിട്ടണ്ടേ? ഈ പകല് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഈ രാവിലെ അവർക്ക് സാധനം എടുക്കുന്നതിന് പലിശക്കാരിൽ നിന്നും പൈസ വാങ്ങിക്കുന്ന കണ്ടിട്ടുണ്ട്. വൈകുന്നേരം അവന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു അംശം കൂടെ ചേർത്ത് അത് തിരിച്ചു കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് കമ്പയർ ചെയ്ത് ചോദിച്ചത്. അരുണെ പറഞ്ഞുതരാം. അങ്ങനെ നിങ്ങള് ചില ചില്ലറ പിന്നെ ചില ഇടപാടുകളും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അവിടെയാണ് പ്രശ്നം. ഈ പലിശ മാറ്റി നിർത്തിയും കൊണ്ട് പിന്നെ ബാങ്കും വ്യവസായം സാധ്യമാണോ? സാധ്യമാണ്. ഇപ്പൊ യൂറോപ്പിൽ തന്നെ പല ഇസ്ലാമിക ഡെവലപ്മെന്റ് ബാങ്കുകൾ തുടങ്ങിയിട്ടുണ്ട്, 0% പലിശയായിട്ടുള്ളത്. അവിടെയാണ് നിങ്ങൾ അത് ആ കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല. എങ്ങനെയാണ് ബാങ്കുകൾ നടക്കുന്നത്? അതിന് അവിടെയുണ്ടല്ലോ ഈ പിന്നെ പണം മുടക്കിയവന് അതിന്റെ പിന്നെ എന്താണ് ലാഭവിഹിതം കിട്ടുന്നുണ്ട്. കേരളത്തിലെ ചില ഭാഗങ്ങളിൽ, കാരണം ഇവിടെ ഇസ്ലാമിക ബാങ്ക് പിന്നെ ഈ പിന്നെ കേരളത്തിൽ പിന്നെ ഇവിടെ സ്ഥാപിക്കാൻ നോക്കിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിക്കാത്തത് കൊണ്ടാണ്. അതില് പിന്നെ 0% പലിശ. നിങ്ങളത് മനസ്സിലാക്കണം. 0% പലിശയിലാണ് ആളുകൾക്ക് കച്ചവടത്തിന് പിന്നെ പൈസ കൊടുക്കുന്നത്. ആ അവിടെ നമ്മൾ പിന്നെ മനസ്സിലാക്കണം. ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഐഡിയോളജി അതെങ്ങനെയാണ്? ഇപ്പോ എറണാകുളത്തുണ്ട്, എറണാകുളത്ത് ഒരു ഭാഗത്തുണ്ട് പിന്നെ ഈ പലിശ ഇല്ലാത്ത ബാങ്ക് മുസ്ലിങ്ങൾ നടത്തുന്നത്. അപ്പൊ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാല് അവിടെയാണ് നമ്മൾ പലിശടിയും ഇതിന്റെയും വ്യത്യാസം കണ്ടത്. ഇപ്പോ കച്ചവടക്കാരന് ഇസ്ലാമിക ഡെവലപ്മെന്റ് ബാങ്ക് അദ്ദേഹത്തിന് ഒരു കച്ചവടത്തിന് ഒരു പൈസ കൊടുക്കണു, അദ്ദേഹത്തിന് പൈസ കൊടുക്കണു. ആ കച്ചവടത്തിൽ എങ്ങനെയാണ്? ഈ കച്ചവടത്തിൽ ബാങ്കും കക്ഷിയാണ്. ബാങ്ക് എന്താണ്? ബാങ്ക് കക്ഷിയാണ്. അതായത് ഇയാളുടെ കച്ചവടത്തിൽ ബാങ്ക് കക്ഷിയാണെന്നർത്ഥം. അപ്പൊ ഇയാൾക്ക് പിന്നെ ഒരു തിരിച്ചടവ് നിശ്ചയിക്കും, 3 രൂപ എന്നുള്ളത്. എന്നിട്ട് ലാഭവിഹിതം പിന്നെ ബാങ്ക്, അതായത് ഇയാളുടെ കച്ചവടം ഡെയിലി ആണോ മാസത്തിലാണോ പിന്നാലെ ഈ 10 ദിവസം കൂടുമ്പോഴാണോ കണക്കെടുപ്പ്, ആ കണക്കെടുപ്പില് എന്തുണ്ട്? ഈ കണക്കെടുപ്പിൽ ഇതിന്റെ ലാഭവിഹിതം പിന്നെ കണക്കൂട്ടും. 10 രൂപ കിട്ടിയാല്, ഒരു ഉദാഹരണം പറയണ, 10 രൂപ കിട്ടിയാല് പിന്നെ 6 ആദ്യത്തെ 2 രൂപ ആർക്കുള്ളതാ? ആദ്യത്തെ 2 രൂപ എന്നുള്ളത് കച്ചവടക്കാരനുള്ളതാ. ബാക്കി 4, 4, 8 അതിൽ 4 പിന്നെ അതിന്റെ 4%, അതിന്റെ എന്താ 40% ബാങ്കിനുള്ളതാണ്. 60% ഇയാൾക്കാണ് ഇതിന്റെ മറ്റേ എന്തുണ്ട് ഇതിന്റെ ലാഭം എന്ന് പറയുന്നത്. മാത്രല്ല ഇയാൾക്ക് കൊടുക്കണ പിന്നെ പൈസ ഉണ്ടല്ലോ, ഈ കൊടുക്കണ പൈസയില് ഇദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് ബാങ്ക്.
എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇന്നിപ്പോ 100 രൂപ ലാഭം കിട്ടി, ഇയാള് 60 രൂപ എടുത്തു, പിന്നെ ബാങ്കിന് 40 കൊടുത്തു അതിന്റെ ലാഭം അല്ലേ. ഇയാൾക്ക് പിന്നെ നാളെ പിന്നെ ഇത് ലാഭം കിട്ടിയില്ല, അപ്പൊ ബാങ്കിന് അവിടെ വേണ്ട ലാഭം, ലാഭം ബാങ്കിന് വേണ്ട. അതേപോലെ തന്നെ ഇയാൾക്ക് പിന്നെ തിരിച്ചടവ് മുടങ്ങി, കച്ചവടമല്ല, കച്ചവടമല്ല എന്ന് വിചാരിക്കുക. ഒരു മാസം നല്ല കച്ചവടം ഉണ്ടായി, അടുത്ത മാസം തിരിച്ചടക്കാനുള്ള പൈസ അല്ല. അവിടെ ഈ തിരിച്ചടവില് ഈ പറയുന്ന മറ്റേ പിന്നെ 100 രൂപ 200 രൂപ ആവണില്ല, അവിടെ 100 100 ഉള്ളൂ, മനസ്സിലായോ? അപ്പൊ ഈ കച്ചവടത്തിന്റെ ഈ പിന്നെ ഈ ഇതില് ബാങ്ക് കൂടി അതിൽ ഉൾപ്പെടുകയാണ്. അങ്ങനെ ആ കച്ചവടത്തിന്റെ നഷ്ടവും ലാഭവും ബാങ്കും വഹിച്ചും കൊണ്ട് എന്തുണ്ട്, ആ കച്ചവടത്തിൽ ഇയാളുടെ ഇടപാടുകളിൽ ബാങ്ക് പങ്കാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഓന് അവന് 1 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 1 ലക്ഷം തന്നെ ഉള്ളൂ, 2-ാമത്തെ ലക്ഷം അതിൽ വരുന്നില്ല. പിന്നെന്താണ്, ഈ ബാങ്ക് പണം മുടക്കിയിട്ടുള്ളതിന് അതിനൊരു ലാഭവീതം 40% വാങ്ങണു. അപ്പൊ പിന്നെന്താണ്, ഇവന് ഒരു കണക്കിലും എന്താണ് ഇവന്റെ ഒക്കെ നാണ്യമായ പൈസ ഈടാക്കണില്ല. പലിശ അതായത് വരുന്നത്, പലിശ 1 ലക്ഷം എടുത്താല് തിരിച്ചടവ് മുടങ്ങി. അവന് ബാങ്കിന് കൃത്യമായി തിരിച്ചടവ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ പിന്നെ അടക്കേണ്ട സമയത്ത് അടച്ചിട്ടില്ലെങ്കിൽ പലിശ വരിക. അതങ്ങനെ കൂടി 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 വരികയാണ്, മനസ്സിലാക്കണം. അയാൾക്ക് ലാഭം കിട്ടിയോ കച്ചവടം ഉണ്ടായോ എന്നൊന്നും അറിയണ്ട പലിശ ബാങ്കിന്. ഇതാണ് പലിശയും പലിശ ഇല്ലാത്ത ബാങ്കും തമ്മിലുള്ള വ്യത്യാസം, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ ഒരു ഉദാഹരണം പറയാം നിസ്ക. ഞങ്ങളെ കമ്പനി, ഒരു മിനിറ്റ് അരുൺ ഭായി, ഞാൻ എൻ്റെ പേഴ്സണൽ ഉദാഹരണം പറയാം. അവിടെ ഖത്തറിലാണുള്ളത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ബാങ്കുകളുണ്ട്. ഇൻ്റർനാഷണൽ ഇസ്ലാമിക്, നിങ്ങൾ ആ ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങൾ മനസ്സിൽ നിൽക്കുമല്ലോ, അതിൽപ്പെട്ടൊരു വിഷയമാണ്. ഞങ്ങൾ പിന്നെ ട്രക്ക് എടുത്തു, വലിയ ട്രക്ക്, ഏകദേശം 4-5 മില്യൺ നമ്മളെ കമ്പനി എടുത്തതാണ്. 4-5 മില്യൻ്റെ ട്രക്ക് ഉണ്ട്. അപ്പോൾ ഇസ്ലാമിക് ബാങ്ക് നിന്നാണ് എടുക്കുന്നത്. ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ട്രക്കിന് ഇവരൊരു വില ഇടും. എന്നിട്ട് അവർ നമ്മളുടെ കമ്പനിക്ക് ഈ ബാങ്കുകാർ, ഖത്തർ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് ബാങ്കാണ് കേട്ടോ, റെഡ് കളറുള്ള ബോർഡ്. ഖത്തർ ഇസ്ലാമിക് ബാങ്കും ഉണ്ട്, ഇൻ്റർനാഷണൽ ഇസ്ലാമിക്, രണ്ട് ബാങ്കുണ്ട്. അപ്പം ഖത്തർ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് ബാങ്ക് എന്നാണ്. അപ്പോൾ നമുക്ക് വില ഇട്ട് തന്ന്. അങ്ങനെ ആദ്യത്തെ 2-3 വർഷമൊക്കെ കുഴപ്പമൊന്നുമില്ലാതെ ഓടി, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി. കറക്റ്റ് ഇവർ ചെക്ക് വാങ്ങുക ചെയ്യുക, നമ്മളെ കമ്പനിയുടെ ചെക്ക് അവരുടെ വാങ്ങുകയല്ല, അവരെന്നെ ഇതുണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ തന്നെ, അവരുടെ ബാങ്കാണല്ലോ, അവർ ചെക്ക് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് അവർ ഇത് സ്വീകരിക്കും. അങ്ങനെ മാസം മാസം അവരതിനകത്ത് എന്ന് പറഞ്ഞാൽ, ഒരു ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1 മില്യൻ്റെ ട്രക്കായിരിക്കും കമ്പനിയിൽ നിന്ന്, ആ കമ്പനീൻ്റെ വില ട്രക്കിൻ്റെ. ഇപ്പോൾ ഓളോ ആണെങ്കിൽ, ഓളോൻ 1 മില്യൻ്റെ ട്രക്കാണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ 1.20 or 1.30 റൈറ്റ് ഇട്ടിട്ട് ബാങ്കുകാർ നമുക്ക് തരും. എന്നിട്ട് അതിനുള്ള വീതം ആക്കിയിട്ടുള്ള ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുമ്പോൾ പലിശ ഇല്ലാത്ത കേട്ടോ, ഈ ഗഡുക്കളായിട്ടുള്ള ചെക്കായിട്ട് ഇവർ എഴുതിയിട്ട് നമ്മളെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങും. എന്നിട്ട് അത് മാസം മാസം നമ്മൾ ആ ക്യാഷ് ബാങ്കിലിടുക. ഇനിയിപ്പോൾ അങ്ങനെ ഞങ്ങൾ 1.5 വർഷത്തോളം വളരെ ഉഷാറായി പോയി, ഒരു പ്രശ്നമില്ലാതെ അടഞ്ഞുപോയി. പിന്നെ അത് കഴിഞ്ഞ് വർക്കുകൾ ഒരുപാട് കുറഞ്ഞ് ആകെ അടക്കാനൊക്കെ പ്രശ്നമായി. ആ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു 6-7 മാസം എന്തായാലും ഉണ്ട്, 7-ാം മാസം പേ ചെയ്യാൻ കണ്ട ചെയ്ത് ചെക്ക് ഒരൊറ്റെണ്ണം പോയില്ല. ചെക്ക് ബാങ്കിൽ ഇവരിടും, നമുക്ക് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാങ്കിൽ ഇട്ടിട്ട് ആ റിജക്റ്റ് ആവണം, 300 രൂപയിൽ ഒരു ചെക്കിൻ്റെ പൈസ അത് പോവും. ഒരു ചെക്ക് റിട്ടേൺ ആയാൽ 300 രൂപയിലാണ് ഫീസ്, ആ ഫീസ് പോവും. അത് ഇതിപ്പോൾ എടുത്തില്ല, അത് ഏതാണെങ്കിലും അങ്ങനെ തന്നെ. അങ്ങനെ 7 മാസമായിട്ടും ഇവരെന്ത് ചെയ്തു, പിന്നെ ജപ്തി നോട്ടീസ് വന്നു. ജപ്തി നോട്ടീസ് വന്നു, പൈസ അടക്കാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ജപ്തി നോട്ടീസ് വന്നു, പിന്നെ സാധാരണ ടീംസുകൾ എന്താ ചെയ്യുക, അവർ അപ്പം തന്നെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികളെടുക്കും. ഇവർ ജപ്തി നോട്ടീസ് നമുക്ക് വന്നു, അങ്ങനെ സ്പോൺസർ അതിനകത്ത് ഇടപെട്ടു. പുള്ളി പോയി നോക്കുമ്പോൾ എന്താ, ഒന്നുമില്ല, എക്സ്ട്രാ ഒന്നുമില്ല, നിങ്ങളാ പൈസ അടച്ചാൽ മതി. അതിൻ്റെ ഫീസ് എന്തോ 700-800 മൊത്തത്തിൽ ഉള്ള ഒരു ഫീസ് ഉണ്ട്. സത്യം ഈ
ഇപ്പം വേറെ ഏതെങ്കിലും ബാങ്ക് ആണെങ്കിൽ അത് ഓരോ ലേറ്റ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ പലിശ അവിടെ കൂടും. അപ്പോൾ ഇതാണ് ഇസ്ലാമിക് ബാങ്ക്, അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. രണ്ടും ഒന്നല്ല എന്ന് പറയാം. ഈ പറഞ്ഞ ഫീസ് 700 റിയാല് ഫീസ്. ഇപ്പോൾ 6 മാസത്തെ ചെക്ക് കയ്യിലുണ്ടായിട്ട് ഇവർ ഇത് മൊത്തം റിജക്റ്റ് ആയിട്ടും ഈ പറഞ്ഞ 700 റിയാല് മാത്രമാണ് ചാർജ് വന്നത്. 700 റിയാല് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അല്ല കേട്ടോ, ഓരോന്നിൻ്റെ ഉള്ള ചെറിയ ചെറിയ ഫീസുകളാണ് അതൊക്കെ. മനസ്സിലായോ കച്ചവടവും പലിശയും തമ്മിലുള്ള ബന്ധം, വ്യത്യാസം? ഏതായാലും അപ്പൊ ഇസ്ലാം വിഭാവന ചെയ്യുന്നത് മനുഷ്യന്റെ ഈ ലോകത്തുള്ള അവന്റെ മൂല്യച്യുതികൾ ഇല്ലാതാവണം. അപ്പൊ ആ അങ്ങനെ ഒരു ജീവിതം നയിച്ചും കൊണ്ട് അവന് പിന്നെ ദൈവം തമ്പുരാനെ വാഗ്ദാനം ചെയ്ത അവന്റെ കർമ്മത്തിനുള്ള പ്രതിഫലം അവന് ലഭിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി പിന്നെ മനുഷ്യന് മാർഗനിർദ്ദേശങ്ങൾ ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അപ്പൊ ആ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റാനും ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായി ഈ മാർഗനിർദ്ദേശങ്ങൾ പിന്നെ യേശുക്രിസ്തുവിന് ശേഷം നമ്മളവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പിന്നെ സമൂഹത്തിൽ ലോകത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്രവാചകൻ എന്ന നിലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ആ പ്രവാചകൻ കൊണ്ടുവന്ന പ്രമാണത്തിലും നമുക്ക് കാണാൻ കഴിയുള്ളൂ. മറ്റൊരു പ്രവാചകനോ അല്ലെങ്കിൽ മറ്റൊരു പ്രമാണമോ അത് അവകാശപ്പെട്ട് വന്നിട്ടില്ല. മറ്റൊരു ഗ്രന്ഥത്തിലും അത് എഴുതിയതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ നമ്മൾ പിന്നെ പറഞ്ഞു ഭൗതിക ജീവിതം അതിനെ പവിത്രീകരിക്കപ്പെടാന് അതിൽ നമ്മളുടെ കർമ്മങ്ങൾ ഭൗതിക കർമ്മങ്ങളിൽ ആത്മീയത കടന്നു വരുമ്പോഴാണ് അത് ശുദ്ധീകരിക്കപ്പെടുന്നത്. അതല്ലാതെ ഭൗതികത ഒരു ഭാഗത്തും ആത്മീയത വേറൊരു ഭാഗത്തും നിലനിന്നുകൊണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മങ്ങൾ അഥവാ ഭൗതിക കർമ്മങ്ങൾ അത് വിശുദ്ധീകരിക്കപ്പെടുകയില്ല. കാരണം എന്താ, അത് ഞാന് പിന്നെ എന്താണ് നമ്മള് പിന്നെ ഭൗതിക കർമ്മത്തില് പിന്നെ നമ്മൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, എന്നിട്ട് നമ്മൾ ആ ഒരു പിന്നെ എന്തിട്ട് ആ ഭൗതിക കർമ്മത്തിലൂടെ അങ്ങനെ ജീവിച്ചു പോവുക. നമ്മൾ ദൈവ പിന്നെ പള്ളിയിലേക്ക് കയറുമ്പോൾ മാത്രം അവിടെ ഒരു ആത്മീയനായിട്ട് നിലനിന്നുകൊണ്ട് അവിടെ വേറൊരു മാർഗം സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവൻ്റെ പിന്നെ അവന് പിന്നെ വിശുദ്ധീകരിക്കപ്പെടുക, അവൻ്റെ നിഖില മേഖലകളും എങ്ങനെ പിന്നെ വിശുദ്ധീകരിക്കപ്പെടാൻ കഴിയും എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടുകയാണ്. അപ്പൊ അത് ആ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താ, നമ്മളുടെ കർമ്മങ്ങൾ വിശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളെ നമ്മൾ ആത്മീയതയിലൂടെ അതിനെ കൊണ്ടുപോയിട്ടില്ലേ നമ്മൾക്ക് പാപങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണ് പ്രവാചകന് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായിട്ട് പഠിപ്പിച്ചത്. ആ പലിശയാവട്ടെ, പിന്നെ കുടുംബ ബന്ധങ്ങളാവട്ടെ, ജീവിതത്തിന്റെ സർവ മേഖലകളും ഒരു മനുഷ്യന് പിന്നെ മറ്റേ അവന് പിറന്നു വീണിട്ട് തൊട്ടില് മുതൽ അവന്റെ മരണം വരെയും മരണത്തിന് ശേഷവും സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാ ഭാഗങ്ങളും സ്പർശിച്ചുകൊണ്ട് തന്നെ പ്രവാചക ജീവിതത്തിൽ അത് കാണിച്ചു കൊടുത്ത് മാതൃകയായിട്ട് കാണിച്ചു കൊടുത്ത് വെറുതെ പറയല്ലട്ടെ, ഇത് മാതൃകയായിട്ട് പ്രവാചകൻ നിലകൊണ്ട് അത് പിന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അപ്പൊ അതിന് ഈ യേശുക്രിസ്തുവിന് ശേഷം ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രവാചകനെ ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോ അവിടെ പറയുന്നത് അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും, അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. ഇപ്പോ പിന്നെ അന്നത്തെ യഹൂദന്മാരാവട്ടെ യേശുവിനെ തള്ളിയ ആളുകളാകട്ടെ, അവര് പറയും ആ സമൂഹം പറഞ്ഞത് എന്താ, അതായത് മഹാനായിട്ടുള്ള യേശു ക്രിസ്തു കള്ളവാദിയാണ്, ഭ്രാന്തനാണ്, അതായത് ബേൽസബൂൽ എന്ന പിശാചിനെ കൊണ്ടാണ് ഇവന് പിന്നെ
ഭൂതങ്ങളെ പുറത്താക്കണത്. അതേപോലെ ജനങ്ങളെ പിന്നെ വഴിപഴപ്പിക്കണതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്താ യേശുവിനെ അവിടെ തള്ളിക്കളയാണ്. അതേപോലെ തന്നെ തൽമൂദില് ഇന്നും നമുക്ക് തൽമൂദില് നോക്കിയാൽ കാണാം യേശുവിനെയും അവിടുത്തെ മാതാവിനെയും കുറിച്ച് വളരെ മോശമായിട്ട് എഴുതി നിൽക്കുന്നുണ്ട്. ഞാനിപ്പോ അവിടെ അത് വിശദീകരിക്കാൻ ശ്രമിക്കണില്ല, എല്ലാവർക്കും അറിയാലോ തൽമൂദില് എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോ അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ എന്നെ മഹത്വപ്പെടുത്തുന്നത്. എനിക്കുള്ളവ എന്ന് പറയുമ്പോ എന്താണ്, യേശുവിന് ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുള്ള വചനങ്ങളാണ്. അപ്പൊ അതിൽ നിന്നെടുത്ത് എനിക്കുള്ളവയിൽ നിന്നെടുത്ത് അവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ ആ ഒരു പ്രവാചകനെ എന്തുണ്ട്, മഹത്വപ്പെടുത്തുന്നാണ്. ഇവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ ഞാൻ ഇവിടെ വിശദമായിട്ട് അത് പിന്നെ പറഞ്ഞു. അവിടെ ഒരിക്കലും തന്നെ അവിടെ പിന്നെ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള ഒരു സത്യാത്മാവല്ല അവിടെ വന്നിട്ടുള്ളത് എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞപ്പോ തന്നെ ഈ ഭാഗം കൂടി നമ്മൾ അവിടെ പിന്നെ ഒന്നും കൂടിയും അവിടെ സ്പർശിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാ അവിടെ പത്രോസും 11 പേരും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് എന്താ, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, യോവേൽ പ്രവാചകൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 13-14 വചനങ്ങൾ ഇവിടെ അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ എന്നെ മഹത്വപ്പെടുത്തുന്ന പറഞ്ഞത്. ഇത് പിന്നെ സത്യാത്മാവ് എന്ന് പറഞ്ഞ വ്യക്തി ക്രൈസ്തവാദ പ്രകാരം പരിശുദ്ധാത്മാവാണെന്ന് വെക്കുക. പത്രോസിലൂടെ സംസാരിച്ച ആരാ, പരിശുദ്ധാത്മാവല്ലേ. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ പത്രോസ് പറഞ്ഞില്ല, ഇത് അന്ന് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പിന്നെ തീർച്ചയായിട്ടും ഇവിടെ പിന്നെ പത്രോസ് പറയണ്ടേ. കാരണം യോവേല് പറഞ്ഞതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പത്രോസിന് പറയാൻ കഴിയുമെങ്കിൽ ഇത് ഞങ്ങളോട് അന്ന് യേശു പറഞ്ഞതാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിലൂടെ ഈ പറയുന്ന പിന്നെ സത്യാത്മാവ് അവിടെ മഹത്വപ്പെടുത്തണ്ടേ, പത്രോസ് മഹത്വപ്പെടുത്തണ്ടേ, ഇല്ല പറഞ്ഞില്ല. പകരം എന്താണ് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ സംഭവിച്ചും കൊണ്ടിരിക്കണത് പിന്നെ ഇവിടെ സംഭവിച്ചും കൊണ്ടിരിക്കണത് യോവേൽ പ്രവാചകൻ ലോകാവസാനം സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് അന്ന് യോവേലിന്റെ പുസ്തകം 2 പറഞ്ഞ വിഷയമാണ് ഇവിടെ നടക്കണതെന്ന് പറഞ്ഞിട്ട് 28 വചനം മുതൽ 32 വരെയുള്ള വചനങ്ങള് അവിടെ പത്രോസ് ഉദ്ധരിക്കുകയാണ്. അഥവാ അപ്പോസ്തല പ്രവൃത്തിയിൽ 2:17-21 വരെയുള്ള വചനങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് പരിശോധിച്ചാൽ കാണാം. അപ്പൊ അവിടെ എന്താണ്, ഇവിടെ യേശുവിനെ പരിശുദ്ധാത്മാവോ അല്ലെങ്കിൽ പിന്നെ പത്രോസോ അവിടെ മഹത്വപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധേയമാണ് അവിടെ. പിന്നെന്താണ്, അപ്പൊ ഇവിടെ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനില് ഇവിടെ പറയുന്ന എന്താ, 3:42 വചനത്തിൽ പറയുന്നുണ്ട്, മലക്കുകൾ പറഞ്ഞ സന്ദർഭവും ശ്രദ്ധിക്കുക, മറിയമേ തീർച്ചയായും അള്ളാഹു നിന്നെ പ്രത്യേകം തെരഞ്ഞെടുക്കുകയും നിനക്ക് പരിശുദ്ധി നൽകുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉത്കൃഷ്ടയായി നിന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ എന്നെ മഹത്വപ്പെടുത്തും എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ, ഈ മറിയമിന്റെ പിന്നെ മറിയമിന്റെ പരിശുദ്ധിയാണ് ഇവിടെ. മറിയമ പരിശുദ്ധിയായിട്ടുള്ള സ്ത്രീയാണ്. അത് ലോകത്തുള്ള സ്ത്രീകളിൽക്ക് വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിട്ട് മറിയമ്മനെ തെരഞ്ഞെടുത്തായിട്ടാണ് കാണുന്നത്. ബൈബിളിൽ അങ്ങനെ ഒരു വചനം നമുക്ക് കാണാൻ കഴിയുമോ, കഴിയുന്നില്ല. എന്നാ പിന്നെ എന്താണ് ഇതില് മറ്റൊരു കാര്യം, ഇവിടെ യഹൂദന്മാര് മറിയമ്മനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് അവരുടെ തൽമൂദിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഞാൻ അത് വിശദീകരിക്കണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ മറുപടി ഖുർആൻ കൊടുക്കുന്നുണ്ട്. എന്താണ്, മറിയമിന്റെ പരിശുദ്ധി ലോകത്തിലുള്ള സ്ത്രീകൾക്കെല്ലാം തന്നെ അത് പിന്നെ മാതൃകയാണ്. അങ്ങനെ ഉത്കൃഷ്ടമായിട്ട് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തുക്കണു എന്നാ പറയണേ മറിയമിനെ. അപ്പൊ അതാ പറഞ്ഞ എനിക്കുള്ളവയിൽ നിന്ന് എടുത്ത് അവനെ മഹത്വപ്പെടുത്തുന്നു പറഞ്ഞത്, എന്നെ മഹത്വപ്പെടുത്തുന്നു പറഞ്ഞത്. ഇവിടെ ബൈബിളിൽ പരിശോധിച്ചാല് നമ്മൾ സ്ത്രീകളില് വളരെ ദൈവം പിന്നെ അനുഗ്രഹിച്ച ലോകത്തിൽ വെച്ച് സ്ത്രീകളിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ, അല്ലെ വായിച്ചിട്ടുണ്ടാവില്ല. അത് യൂദിത്തിന്റെ പിന്നെ നമ്മളവിടെ കാണുന്നത് ബൈബിളിലെ 13 യൂദിത്ത് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് അല്ലെ. യൂദിത്ത് എന്ന് പറഞ്ഞ
ഒരു സ്ത്രീയാണ്. അതെന്താ സംഭവം? അത് പിന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹോളോഫെർനസിന്റെ അഥവാ യഹൂദന്മാരുടെ കൂട്ടക്കൊല ചെയ്യുകയും അവരെ അവർക്കെതിരെ വളരെ മൃഗീയമായിട്ടുള്ള പിന്നെ ആക്രമണങ്ങൾ നയിച്ചിട്ട് അവരെ വളരെ പിന്നെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുള്ള ഒരു സംഭവമുണ്ട് ജൂദിത്ത് എന്നാണ് ആ പിന്നെ അദ്ധ്യായത്തിന്റെ. അപ്പൊ അതില് 13-ാം അധ്യായത്തില് 18-ാം വചനത്തില് ഹോളോഫെർനസിന്റെ തല അറുത്തു കൊണ്ടുവന്ന ഒരു സ്ത്രീയാണ് ലോകത്തിലെ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് പറയുന്നത്. പക്ഷെ ഇവിടെ ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്ന ഏതാണ്? യേശുവിന്റെ മാതാവിനെ. നമ്മളവിടെ പിന്നെ ഇവിടെ യേശു എനിക്കുള്ളവയിൽ നിന്ന് പിന്നെ അവിടെ എന്താണ് ഈ യഹൂദന്മാരുടെ ദുരാരോപണത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഖുർആൻ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതേപോലെ പിന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ട് ഇവിടെ ഖുർആന്റെ വചനം 3-ാം അധ്യായം 45-ല് പറയുന്നത്, അവിടെ പറയുന്നത് മലക്കുകൾ, ആലു ഇമ്രാൻ എന്ന് പറഞ്ഞ സുഹൃത്താണ് അധ്യായമാണ്, മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക, മറിയമേ തീർച്ചയായും അള്ളാഹു നിനക്ക് അവന്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു, അവന്റെ പേർ മറിയമിന്റെ മകൻ മസീഹ് ഈസ എന്നാകുന്നു, അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യം സിദ്ധിച്ചവരിൽ പെട്ടവരുമായിരിക്കും പെട്ടവനുമായിരിക്കും. കണ്ടോ, അതായത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു വചനമാണ് ആര്? മസീഹ് ഈസ അല്ലേ. മസീഹ് ഈസ, നിങ്ങൾ മിശിഹ മിശിഹ എന്നൊക്കെ നമ്മൾ പറയലോ. അപ്പൊ ആ മസീഹ് ഈസ ആരാണ്? അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു വചനമാണ്. അപ്പൊ അവന് ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും, അങ്ങനെ ആ മഹത്വമുള്ളവരുടെ കൂട്ടത്തിൽ പെട്ട ആളുമായിരിക്കുന്ന അദ്ദേഹത്തിനെ പറ്റി പറയണ്ടേ? ഇവിടെ യഹൂദന്മാരുടെ ആരോപണം എന്താ? യഹൂദന്മാരുടെ ആരോപണം പിന്നെ ഈ മറിയമില് വളരെ മോശമായിട്ട് ഒരു പൈശാചിക ഇടപെടൽ നടന്നിട്ട് അതിലുണ്ടായിട്ടുള്ള ഒരു ജാരസന്ധതിയാണെന്ന് തൽമൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ വളരെ കൃത്യമായിട്ട് ഖുർആൻ അവിടെ പറയുന്നുണ്ട്. അപ്പോ ആ പിന്നെ മാത്രമല്ല, പ്രവാചകൻ ദൈവത്തിൽ നിന്നാണ്, ദൈവമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പിന്നെ എന്താണ് അയച്ചത്, ദൈവമാണ്. എന്നിട്ട് ആ പിന്നെ ആ സംഭവത്തെ തുടർന്ന് പറയുന്നുണ്ട് 3:46 അദ്ധ്യായം 3:46 ആലു ഇമ്രാൻ ഈ പ്രവാചകനെ കുറിച്ച് അഥവാ യേശു ക്രിസ്തുവിനെ പറ്റി പറയാണ്, അവൻ തൊട്ടിലിൽ കിടക്കുമ്പോഴും മദ്യവസ്കനായിരിക്കുമ്പോഴും അവൻ ജനങ്ങളോട് സംസാരിക്കുന്നതാണ്. 3:48 അവൻ ഈസാക്ക് അള്ളാഹു ഗ്രന്ഥവും ജ്ഞാനവും തൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ്, തൊട്ടില് അന്ന് യഹൂദന്മാരുടെ ഇടയില് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ തൽമൂദിന്റെ ഒരു വിഷയം, ആ വിഷയത്തില് അന്നത്തെ യഹൂദന്മാര് പിന്നെ പോയി മറിയമ്മിനോട് ചോദിക്കും, മറിയമ്മേ പിന്നെ നിന്റെ മാതാപിതാക്കന്മാര് ഇങ്ങനെ മോശമായിട്ട് പിന്നെ പെരുമാറിയിട്ടുള്ള ആളുകളല്ലല്ലോ, അതായത് ഇതൊരു പിന്നെ മോശമായ ഏർപ്പാടിലുണ്ടായ മകനാണെന്നുള്ള ആ തൽമൂദിന്റെ പിന്നെ ആളുകൾ. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു പിന്നെ ഒരു അവർക്ക് ഇങ്ങനെ പ്രവൃത്തി കയ്യിലുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ കയ്യിലില്ല പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ നീ എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിക്കുന്ന ഭാഗം ഖുർആൻ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത് ഇന്ന് തൽമൂദി കാണാം. അപ്പൊ അതില് പിന്നെ മറിയമ്മ പറയാണ്, ഞാനിപ്പോ ഒരു മൗനവ്രതം പിന്നെ എടുത്തുക്കാണ്, ഞാൻ പിന്നെ അവിടെ അള്ളാഹു പിന്നെ ദൂതൻ മുഖാന്തരം അറിയിച്ചു കൊടുക്കുകയാണ്, നീ മൗനമ്രതാണ്, അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യേ, നീ നിന്റെ പിന്നെ നീ ഈ മകനെ ഇവിടെ നിന്ന് ഉണ്ടായി എന്ന് വെച്ചാൽ തൊട്ടിൽ കിടക്കുന്ന മകനോട് ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ പിന്നെ ആ കുട്ടി അതിനെ പറ്റി സംസാരിക്കുന്നു പറയണം. അപ്പൊ അങ്ങനെയാണ് ഈ കുട്ടിനെ സംസാരിച്ചോ ഈ കുട്ടിനെ ചൂണ്ടിക്കാണിച്ചോടുകൂടി അവിടെ ഈ കുട്ടി പിന്നെ പറയണേ എന്താണ്, ഞാന് അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണ്.
അവൻ എനിക്ക് വേദഗ്രന്ഥവും മറ്റുമൊക്കെ തന്നിട്ടുണ്ടെന്ന് അവിടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതില് പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ പറഞ്ഞു വെച്ചെന്താ, അവൻ എനിക്കുള്ളവയിൽ നിന്ന് എടുത്ത് എന്നെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രവാചകത്വം അദ്ദേഹത്തിന്റെ മാതാവുമായിട്ടുള്ള ബന്ധത്തില് പിന്നെ യഹൂദന്മാരുടെ തെറ്റായിട്ടുള്ള വാദങ്ങള് അതിനവിടെ ഖുറാൻ നിരാകരിക്കുകയും അത് കൃത്യമായിട്ട് പിന്നെ യേശുവിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം പ്രവാചകനല്ല എന്നും ദൈവത്തിൽ നിന്നും വന്നവനല്ല എന്നും പിന്നെ ഇതിനൊക്കെ കൃത്യമായിട്ട് പിന്നെ അത് ദൈവം പറഞ്ഞയച്ച പ്രവാചകനാണ് എന്നുള്ള കാഴ്ചപ്പാടിവിടെ ഖുറാൻ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ പിന്നെ അവൻ എനിക്കുള്ളവിൽ നിന്ന് എടുത്ത് എന്നെ മഹത്വപ്പെടുത്തും എന്നുള്ളത് പ്രവാചകനിലൂടെ വന്നിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടുള്ള ആ പിന്നെ വചനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ തുടർന്നിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ പിന്നെ പ്രവാചകൻ ചെയ്ത അഥവാ ഈസാ നബി അലൈഹി ഇസ്ലാം ചെയ്തിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തെ ഖുറാൻ എടുത്തു പറയുന്നുണ്ട്. 3:49 അതില് ഇസ്രായേൽ സന്തതികളിലേക്ക് അവനെ ദൂതനായി നിയോഗിക്കുകയും ചെയ്യും. അവൻ അവരോട് പറയും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ദൃഷ്ടാന്തം കൊണ്ടാണ് ഞാൻ നിങ്ങളെ അടുത്തു വന്നിരിക്കുന്നത്. കണ്ടോ? അപ്പൊ പിന്നെ നിങ്ങൾ അടുത്തു വരുമ്പോ അവൻ പിന്നെ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളെ അനുസ്മരിപ്പിക്കും. കണ്ടോ? നിങ്ങളെ അനുസ്മരിപ്പിക്കും വരാൻ പോകുന്ന ആ സത്യത്തിന്റെ കാര്യസ്ഥൻ ആത്മാവ്. പിന്നെ പക്ഷിയുടെ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഞാൻ അതിൽ ഊതുമ്പോൾ അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം അത് ഒരു പക്ഷിയായി തീരുകയും ചെയ്യും. അള്ളാഹുവിന്റെ പിന്നെ അള്ളാഹുവിന്റെ അനുമതി അനുവാദ പ്രകാരം ജന്മന കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ തിന്നുന്നതിനെ പറ്റിയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിച്ചു തരികയും ചെയ്യും. തീർച്ചയായും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. അല്ലേ? ഇതാണ് അവിടെ എനിക്കുള്ളവിൽ നിന്ന് പിന്നെ എടുത്ത് അവൻ എന്നെ മഹത്വപ്പെടുത്തുന്ന പറഞ്ഞത്. പിന്നെ ഇതുമായിട്ട് പിന്നെ നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ മറിയത്തിന്റെ പിന്നെ മഹത്വവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എങ്ങനെയാണ് മറിയമ്മിന് ഒരു പിന്നെ കുഞ്ഞുണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള പ്രവചനമാണ് ഇവിടെ കിട്ടുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ബോധന പിന്നെ പിന്നെ ദൈവത്തിൽ നിന്നുള്ള വചനങ്ങളാണ് കിട്ടുന്നത്. അല്ലേ? വളരെ കൃത്യമായിട്ട് നമുക്ക് പിന്നെ ഖുർആനവ് പറഞ്ഞു തരുന്നുണ്ട്. അതായത് പിന്നെ ഇതിന്റെ പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനമായിട്ട് പറയുന്നു. അവൻ പറഞ്ഞു, അവൾ പറഞ്ഞു, എന്റെ രക്ഷിതാവെ എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകുക? ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ. അള്ളാഹു പറഞ്ഞു, അങ്ങനെ തന്നെയാകുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സൃഷ്ടിക്കുന്നു. അവൻക്കൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രം ചെയ്യുന്നു, അപ്പോൾ അത് ഉണ്ടാകുന്നു. തുടർന്ന് പിന്നെ സൂറത്ത് മറിയം 19:16 വേദഗ്രന്ഥത്തിൽ മറിയമിനെ പറ്റിയുള്ള വിവരവും നീ പറഞ്ഞു കൊടുക്കുക. ഇത് പ്രവാചകനോട് അള്ളാഹു പറയണേ, നീ പറഞ്ഞു കൊടുക്കുക. അവൾ തന്റെ വീട്ടുകാരിൽ നിന്ന് അകന്ന് കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ച സന്ദർഭം. 17 എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ ജിബ്രിലെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 18 അവൾ പറഞ്ഞു, തീർച്ചയായും അങ്ങനെ ഒരു പുരുഷന് വരുമ്പോ പിന്നെ ഈ പിന്നെ മറിയത്തിന്റെ അടുത്ത് വന്നപ്പോ മറിയം പിന്നെ ഇതാരാ വന്നിക്കണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഒരു നല്ലൊരു പുരുഷനുമാണ്. അപ്പൊ അവള് പിന്നെ മറിയം പറയാണ്, അവിടെ മറിയം പറയാണ്, 18 അവൾ പറഞ്ഞു, തീർച്ചയായും നിന്നിൽ നിന്ന് ഞാൻ പരമകാരുണികനിൽ ശരണം പ്രാപിക്കുന്നു. നീ ധർമ്മനിഷ്ഠയുള്ളവനാണെങ്കിൽ എന്നെ വിട്ട് മാറിപ്പോന്ന്. അപ്പൊ അതിൽ 19 പറയണേ, അപ്പൊ വന്ന വ്യക്തി പറഞ്ഞു, മനുഷ്യരൂപത്തിൽ വന്നിട്ടില്ല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു,
പിന്നെ പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ രക്ഷിതാവ് അയച്ച ദൂതൻ മാത്രമാണ് ഞാൻ. 20-ാം വചനത്തില് അവൾ പറഞ്ഞു, എനിക്കെങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാകും? യാതൊരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല. ഞാനൊരു ദുർനടപ്പുകാരിയുമല്ല. 21-ാം വചനത്തില് അദ്ദേഹം പറഞ്ഞു, കാര്യം അങ്ങനെ തന്നെയാവുന്നു. അത് തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാരമാണെന്ന് നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു. അവനെ, അഥവാ ആ കുട്ടിയെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാര്യവുമാക്കാനും നാം ഉദ്ദേശിച്ചിരിക്കുന്നു. അത് തീരുമാനിക്കപ്പെട്ട കാര്യമാവുന്നു. കാരണം സംഗതി അങ്ങനെ എങ്ങനെയാണെങ്കിലും പിന്നെ എന്താണ് ഒരു പിന്നെ ഈ പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം കൊണ്ട് അത് ലോകത്തിന് എന്താണ് അത് എന്നൊരു ദൃഷ്ടാന്തമായിരിക്കണം. അവിടെ അങ്ങനെയും കൂടി ഉണ്ട്, എന്തിനാണ് ഈസാ നബിയുടെ ജനനം, യേശു ക്രിസ്തുവിന്റെ ജനനം എന്നതിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്ന എന്താ, അതൊരു ദൃഷ്ടാന്തം തന്നെയായിരിക്കണം കാലാകാലം മനുഷ്യർക്കിടയില്. കാരണം അത് പിന്നെ ഒരു പുരുഷ ബന്ധമല്ലാതെ ആ കാലഘട്ടത്തില് ഈസാ നബി അലൈഹി ഇസ്ലാം മറിയം ബീവിയിൽ നിന്നും ജനിച്ചു എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയണത്. നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാര്യമായി ആക്കാനും നാം ഉദ്ദേശിക്കുന്നു, അത് തീരുമാനിക്കപ്പെട്ട കാര്യമാവുന്നു. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ പിന്നെ ഈ അവിടെ മറിയമ്മിന് ഒരു മകന് അള്ളാഹുവിന്റെ സൃഷ്ടിയായിക്കൊണ്ട് തന്നെ പിന്നെ ഈ കാര്യം സംഭവിക്കണ കാര്യം ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ പറഞ്ഞിട്ട് ആ ഒരു കാര്യം തീരുമാനിക്കപ്പെട്ട കാര്യമാണെന്നും അത് ലോകർക്ക് ഒരു ദൃഷ്ടാന്തമായിരിക്കണം ഇത്. പിന്നെ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അല്ലെങ്കിൽ പിന്നെ യേശു ക്രിസ്തുവിന്റെ ആ അത്ഭുത ജനനത്തെ പറ്റിയിട്ട് ജനങ്ങൾക്കിടയിൽ ഇതൊരു ചർച്ചയാവുന്നത്. അതൊരു ദൃഷ്ടാന്തമായിട്ട് ഇന്ന് ലോകത്തിൽ നിലനിൽക്കുക. അപ്പൊ ഖുർആൻ കൃത്യമായിട്ട് ഒരു നിലപാട് അവിടെ കൈക്കൊള്ളാണ്, ഇതൊരു ദൃഷ്ടാന്തമാവണമെന്ന്. ആ ദൃഷ്ടാന്തം ആയിക്കൊണ്ട് തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഖുർആന് കൃത്യമായിട്ട് അവിടെ ഒരു മറ്റേ ഉത്തരം ഉണ്ടാവുക അവിടെ.